ഏഴാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുക ദൈവഭയത്തെക്കുറിച്ചാണ്. സാധാരണ രീതിയിൽ ഭയം അകൽച്ച സൃഷ്ടിക്കും, ഒന്നോടി അകലാൻ ഉള്ള പ്രവണത ഉണ്ടാക്കും. എന്നാൽ ദൈവഭയം അങ്ങനെയല്ല. ദൈവം ആരെന്നുള്ള അറിവിൽ നിന്നും ഉയരുന്ന ആദരവാണ് ദൈവഭയം. സർവശക്തനായ ലോകനിയന്താതാവായ ദൈവം എൻ്റെ സ്നേഹത്തിനായി, എന്നോടുള്ള സ്നേഹത്തിനായി എൻ്റെ ഉള്ളിലുണ്ട്. ഈ ദൈവത്തെക്കുറിച്ചുള്ള ആദരവാണ് ദൈവഭയം എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് ലിഖ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:12-13 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. മഹത്വപൂർണനായ ദൈവം നമ്മുടെ ഉള്ളിലാണ് കുടികൊള്ളുന്നത്. ഈ ദൈവത്തെക്കുറിച്ചുള്ള ആദരവാണ് ദൈവഭയം എന്ന് പറയുന്നത്. ഈ ദൈവഭയം പല രീതിയിൽ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെതായ സുഖങ്ങൾ നേടിയെടുക്കുവാനും പണവും അധികാരവും നേടിയെടുക്കാനുമുള്ള ഒരു മാനുഷിക ത്വരയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് ദൈവഭയമാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മനോഹാരതയെയും അതിൻ്റെ പ്രവർത്തനങ്ങളും കണ്ടു കഴിയുമ്പോൾ ഇത് തന്നെയാണ് ദൈവം എന്ന് നമ്മളെ ചിന്തിക്കുന്നതിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം ഇത് നിർമ്മിച്ചവനായ ദൈവത്തെങ്കിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. ഇതാണ് ദൈവഭയം എന്ന പുണ്യം നമ്മുടെ ഉള്ളിൽ ചെയ്യുക. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ തന്നെ വിശ്വാസത്തെ നമ്മളിലേക്ക് തന്നെ ഒതുക്കാനുള്ള നമ്മുടെ പ്രവണതയിൽ നിന്നും ദൈവഭയം ഉള്ളിൽ നിറയുമ്പോൾ ആ ദൈവത്തെങ്കിലേക്ക് മറ്റുള്ളവരെ കൂടി അടുപ്പിക്കത്തക്ക രീതിയിൽ എൻ്റെ ജീവിതചര്യകളെ ക്രമപ്പെടുത്തുവാൻ ദൈവഭയം എന്ന പരിശുദ്ധാത്മദാനം നമ്മളെ അഭിഷേകം ചെയ്യും. പരിശുദ്ധയമ്മ ദൈവത്തെ ഉള്ളിൽ വഹിച്ചവളാണ്. ആ ദൈവത്തോടുള്ള ആദരവും കൊണ്ട് അവളുടെ ജീവിതം നിറഞ്ഞിരുന്നു. ഉണ്ണിയായി ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച് പാലൂട്ടി വളർത്തി ഈശോയോടൊപ്പം സഞ്ചരിച്ച് അവസാനം ഈശോയെ മടിയിൽ കിടത്തി അവസാന ചുംബനം വരെ നൽകുന്ന സമയത്തും അവളുടെ ഉള്ളിൽ നിറഞ്ഞത് ദൈവത്തോടുള്ള ദൈവേഷ്ടത്തോടുള്ള ആദരവായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം: അമ്മേ, എൻ്റെ ജീവിതത്തിലും ദൈവഭയത്തോടെ ജീവിക്കാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ നീ എനിക്ക് വേണ്ടി നേടിത്തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് യാചിക്കാം. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ പ്രകാരം പറയുന്നു: പൂർവാധികം ഭയത്തോടും വരയിലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരുണ്ട്? പക്ഷേ അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുവാൻ സർവശക്തനും സർവാതിശയുമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. ദേവാലയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവർ ഒക്കെയുണ്ട്. ദൈവതിരുസന്നിധിയിൽ അവരെ ഓരോരുത്തരെയും സമർപ്പിക്കാം. അതേപോലെ തന്നെ ഏറ്റവും അധികമായി ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരസ്യമായ വ്രതവാഗ്ദാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ചിന്തയോടെ കർത്താവിൻ്റെ കാരുണ്യത്തെയും കർത്താവിൻ്റെ ശക്തിയെയും മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട സന്യാസിനെ സന്യാസികളെ ഈ നിമിഷം നമുക്കോർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്യമായിക്കൊണ്ടിരിക്കുന്ന ദൈവവിളികൾ നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതലായി ഉണ്ടാകുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവിളി നൽകിയിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിന് പ്രത്യേകമായി നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ,
അവരോരോരുത്തരും അനുഗ്രഹത്തിൻ്റെ വിളനിലങ്ങളായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ യാചനാരൂപത്തിൽ മലർത്തിപ്പിടിച്ച് ദൈവസന്നദ്ധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സന്യാസിനികളെയും സന്യാസികളെയും ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ശക്തിയും ചൈതന്യവും പ്രകടമാകുവാൻ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്നവരല്ലാതെ കർത്താവിൻ്റെ സർവശക്തിയെയും അനുഭവിച്ചറിയുന്നവരായി തീരുവാൻ നമുക്ക് പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഈ 7 ദിവസവും നമ്മൾ പിഞ്ചുന്ന സകല നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ 1 നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരമകാരുണ്യകനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടെയും പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന ഏതൊരു നിയോഗവും അവിടുന്ന് വിസ്മരിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ 1 നിമിഷം ഓർക്കുക. അതെത്ര തന്നെ വലുതായിരുന്നാലും ദൈവം അതിൽ ഇടപെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നാളെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ദൈവം നിങ്ങൾക്കായി ഒരു നല്ല കാര്യം നടത്തിത്തരുമെന്ന് അടിയുറച്ച് ബോധ്യത്തോടെ പ്രാർത്ഥിക്കുവിൻ. ഭക്തിയോടും വരയലോടും കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ നോക്കുവാൻ ഇടയാകുമെന്ന് വിശ്വസിക്കുവിൻ. അനുഗ്രഹത്തിനായി തലകുനിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവവിളിയാൽ സമ്പുഷ്ടമാക്കട്ടെ. ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ കത്തി ജ്വലിക്കുന്നവരായി തീരട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിതമാകട്ടെ. പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയ യോസേപ്പിൻ്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാതാവേ സ്നേഹമുള്ള